Hello friends, welcome to Today's Spring World. Innathe nammude recipe restaurant style fried rice aanu. Appo nalla perfect aayittulla fried rice engane thayyaarakkam ennu kandu nokkam. Njan ivide 1 kg basmati rice eduthittunde. Adu nalla pole kazhugiyathinu shesham 1/2 manikkoor vellathil kudurthi eduthu. Ippo njan aa vellakka onnu oochittu ivide ready aakki vechittunde. അരി വെള്ളത്തിൽ കുതിർത്ത് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നല്ലപോലെ കഴുകി എടുക്കണം. കുതിർത്ത് എടുത്തതിന് ശേഷം കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. അരി വെന്ത് വരുന്ന സമയത്ത് ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് ആ ഒരു തോതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഈ വെള്ളത്തിൽ അരി വെന്ത് വരുന്ന സമയത്ത് നമ്മളൊരു അരിപ്പ വെച്ചിട്ട് കോരി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ തന്നെ അരി നമ്മൾ വേവിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ വെള്ളത്തിൽ അരി ഇട്ട് കൊടുത്തതിന് ശേഷം 3/4% വേവാകുമ്പോൾ ഇത് കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എന്തൊക്കെയാണ് ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ അരിക്ക് പാകത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ 2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി വെന്ത് വന്നതിന് ശേഷവും ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്. ഇതുപോലെ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അരി ഒട്ടിപ്പിടിച്ചു പോകും. ഇതിപ്പോൾ 3/4 ഭാഗത്തോളം അരി വേവായിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഈ അരി 1/2 മണിക്കൂറോളം കുതിർത്തി എടുത്തതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നമ്മൾ എങ്ങോട്ടും മാറാതെ ഇവിടെ തന്നെ നിന്നിട്ട് 3/4 ഭാഗത്തോളം വേവാകുമ്പോൾ ഇതുപോലെ തന്നെ കോരി മാറ്റണം. അരി ഫുള്ളായിട്ട് വെന്ത് പോവരുത്. അപ്പോൾ നമ്മൾ ചൂടാറാനായിട്ട് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അടച്ച് വെക്കരുത്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ വെന്ത് പോകും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഒരു പാനിലേക്ക് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയൊന്ന് ചിക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മുട്ട ചിക്കി എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 1 കിലോ റൈസ് വെച്ചിട്ടാണ്. അപ്പോൾ 1 കിലോ റൈസ് വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 4 5 മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ പിഞ്ചുപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ചിക്കി എടുക്കാം. നമുക്ക് വേണ്ടത് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂണോളം ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ചെറിയ ക്യാരറ്റാണ്. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ കൂടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ക്യാപ്സിക്കത്തിൻ്റെ നേരെ പകുതിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ബീൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
എല്ലാവർക്കൊന്നും ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് സ്പ്രിങ് ഓനിയനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 3/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 സ്പൂണ് സോയാ സോസാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1 കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രമേ നിങ്ങൾ റൈസ് ഉണ്ടാക്കുന്നുള്ളൂവെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സോയാ സോസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. വെജിറ്റബിൾസൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം, അതല്ല ചില്ലി ഗാർലിക് സോസ് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ച നമ്മൾ ചിക്കിയിട്ട് മാറ്റി വെച്ച മുട്ടയുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. വെജിറ്റബിൾസും മുട്ടയും മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതാ ഒന്നിനോടൊന്നും മുട്ടാതെ നല്ല റൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ഉണ്ടാവൂ. കാരണം റൈസ് എവിടെയെങ്കിലും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഒരു റൈസ് പോലും ഒട്ടിപ്പോവാതെ കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും. ഫ്രൈഡ് റൈസ് എപ്പോഴും ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് കാണാം. ബൈ.